നമസ്കാരം ഗുജറാത്തിലെ ദ്വാരക തീരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ പ്രകോപനമില്ലാതെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ചുകൊന്ന പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിക്കെതിരെ ഇന്ത്യ കേസെടുത്തു പോർബന്ദർ നബീബന്ദർ പോലീസാണ് പത്ത് പാകിസ്ഥാൻ നാവിക സേനാംഗങ്ങൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് പരിക്കേറ്റ മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തലത്തിലും വിഷയം ശക്തമായി ഉയർത്താനാണ് ഇന്ത്യയുടെ ശ്രമം സംഭവത്തെ ഏറെ ഗൗരവത്തോടെ കാണുന്നു എന്ന് പറഞ്ഞ ഇന്ത്യൻ നടപടിയെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തിയിൽ കയറി പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പ് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനെതിരെ ക്ഷതമായാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കടുത്ത നടപടികൾ വേണമെന്ന് വാദിക്കുന്നവരും ഏറെയാണ് ഉത്തർപ്രദേശ് പഞ്ചാബ് തുടങ്ങിയ അതിപ്രധാന സംസ്ഥാനങ്ങളിൽ അടുത്തുതന്നെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കാൻ പാകിസ്ഥാനെതിരെയുള്ള കടുത്ത നടപടികൾക്ക് കഴിയുമെന്നാണ് ഇവരിൽ ഏറെയും കരുതുന്നത് അതിനാൽ കേന്ദ്രം അത്തരം നടപടിയിലേക്ക് കടക്കും എന്നും അവർ പ്രതീക്ഷിക്കുന്നു ഇന്നലെയാണ് ഗുജറാത്തിലെ ദ്വാരക തീരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിനു നേരെ അകാരണമായി സേന വെടിവച്ചത് ഇതിൽ മഹാരാഷ്ട്ര സ്വദേശിയായ ശ്രീധർ രമേശ് ചാമ്രയാണ് കൊല്ലപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആറുപേരെ സേന ബന്ധികളാക്കിയ ശേഷം വൈകിട്ടോടെ തിരിച്ചുവിട്ടിരുന്നു ഗുജറാത്തിലെ ഓഖയിൽ നിന്നും പുറപ്പെട്ട ജൽപ്പറി എന്ന ബോട്ടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് പാക് പാക്സേന വെടിയുതിർക്കുമ്പോൾ ശ്രീധർ ബോട്ടിന്റെ ക്യാബിനിലായിരുന്നു മൂന്ന് വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിലേറ്റത് അതേസമയം ഗുജറാത്ത് തീരത്ത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത തള്ളി പാകിസ്ഥാൻ നാവികസേന രംഗത്തെത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞു ജൽബരി എന്ന ബോട്ടിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ഏഴ് മത്സ്യത്തൊഴിലാളികൾ കസ്റ്റഡിയിലുണ്ടെന്ന് പാകിസ്ഥാൻ മാരേട്ടൻ സെക്യൂരിറ്റി ഏജൻസി അറിയിച്ചിരുന്നു സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തുന്ന തരത്തിൽ പുറത്തുവന്ന ആരോപണങ്ങളെയെല്ലാം പാകിസ്ഥാൻ നിഷേധിക്കുകയാണ് അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിലേക്ക് കയറിയ പത്മിനി കോപ്പ എന്ന ബോട്ടിനെ കുറിച്ച് തങ്ങൾക്ക് അറിയാം ബോട്ടിനോട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു ഇവർ തിരിച്ചു പോകാൻ വിസമ്മതിച്ചതോടെ ബോട്ടിനെയും ബോട്ടിലുള്ളവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം ബുബഡ ബാബു സഞ്ജയ് ശിവദ കിഷോർ ബഷീ നിരേന്ദർ ബുജാദ് അജയ് വോഡു സന്തോഷ് രാമു ബുജാദ് എന്നിവരാണ് തങ്ങളുടെ കസ്റ്റഡിയിലുള്ളതെന്നും പാകിസ്ഥാൻ പറയുന്നു രണ്ട് ബോട്ടുകളാണ് പാക് അതിർത്തിയിലേക്ക് എത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇതിൽ ഒരു ബോട്ട് മാത്രമാണ് തിരികെ പോയത് മറ്റൊരു ബോട്ട് നിയമം ലംഘിച്ച് അതിർത്തിയിലേക്ക് കടക്കുകയായിരുന്നുവെന്നും പാകിസ്ഥാൻ ന്യായീകരിക്കുന്നു അതേസമയം ഇതു സംബന്ധിച്ച് നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യ നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം പാകിസ്ഥാൻ പ്രതിനിധിയെ ഇന്ന് ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയേക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്